എ കെ ജി സാംസ്കാരിക സമിതിയുടെയും എ കെ ജി ഗ്രാമീണ വായനശാലയുടെയും ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് ദാനം നടത്തി. നാരായണമംഗലം ശ്രീകൃഷ്ണ ബാലോദയം സഭാ ഹാളിൽ നടന്ന പരിപാടിയിൽ എ കെ ജി ഗ്രാമീണ വായനശാല സെക്രട്ടറി എം വി സുധീർ സ്വാഗതം ആശംസിച്ചു. എ കെ ജി സാംസ്കാരിക സമിതി പ്രസിഡന്റ് പി എൻ രാമദാസ് അധ്യക്ഷത വഹിച്ച യോഗം സി പി ഐ എം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത അവാർഡ് വിതരണം നടത്തി. വായനശാലയുടെ പ്രഖ്യാപനവും അഫിലിയേഷൻ സർട്ടിഫിക്കറ്റ് സമർപ്പണവും താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി മുസ്താഖ് അലി നിർവഹിച്ച ചടങ്ങിൽ പ്രസിഡന്റ് സി ആർ കമലാസനൻ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി. ലഹരി വിരുദ്ധ ക്ലാസിന് എക്സൈസ് ഇൻസ്പെക്ടർ ഷ്യാംനാഥ് നേതൃത്വം നൽകി. വായനശാല നേതൃസമിതി കൺവീനർ പി എൻ വിനയചന്ദ്രൻ, സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറി എ എ ബാബു, എൻ എ കുഞ്ഞുമൊയ്തീൻ മാസ്റ്റർ, എം എ സുബ്രഹ്മണ്യൻ, പി എസ് ജയകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സുധീഷ് അമ്മവീട് ഒറ്റയാൾ നാടകം അവതരിപ്പിച്ചു. നാല് നാടകങ്ങൾ, ഒന്ന് കിംഗ് ലിയർ, രണ്ടോഥെല്ലോ, മൂന്ന് ഹാംലെറ്റ്, നാല് മാക്ബെത്ത്. ഇതിൽ ഒഥെല്ലോ നമ്മുടെ നാട്ടിലെ കുട്ടികൾ പഴയ കാലത്തെ ആളുകൾക്ക് അറിയാൻ പറ്റും. ഒരു ഗാന്ധികനുണ്ടായിരുന്നു, ഈ സാംബശിവൻ. അദ്ദേഹം തന്റെ കഥാപ്രസംഗത്തിലൂടെ ഈ വിദേശത്തെ മികച്ച കൃതികൾ, ബംഗാളിലെ മികച്ച കൃതികൾ ഒക്കെ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിച്ച് നമുക്കറിയാം. ഒഥെല്ലോയുടെ കഥയും കഥാപാത്രങ്ങളും ഒക്കെ നമുക്ക് സുപരിചിതമാണ്. ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച മറ്റൊരു ദുഃഖ പര്യവസായിയായ നാടകമാണ് മാക്ബെത്ത്. കഥ തുടങ്ങുന്നത് സ്കോട്ട്ലൻഡും നോർവേയും തമ്മിലുള്ള യുദ്ധമാണ് നടക്കുന്നത്. സ്കോട്ട്ലൻഡിലെ സർവസൈന്യാധിപനാണ് മാക്ബെത്ത്. യുദ്ധത്തിൽ നോർവേയെ പരാജയപ്പെടുത്തിക്കൊണ്ട് സ്കോട്ട്ലൻഡിന്റെ സൈന്യം തിരിച്ച് അവരുടെ വീടുകളിലേക്ക് പോവുകയാണ്. ആഹ്ലാദാരവങ്ങളോടുകൂടി യുദ്ധം ജയിച്ച ആ വ്യക്തി